ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രത്തിൽ ശാന്തി മൂന്ന് പ്രാവശ്യം ഉച്ചരിച്ചിട്ടുണ്ട്. അത് ആധ്യാത്മിക ശാന്തി, ആദി ഭൗതിക ശാന്തി, ആദി ദൈവിക ശാന്തി എന്ന മൂന്ന് വിധത്തിലാണെന്ന് നാം പറഞ്ഞു. ആധ്യാത്മിക ശാന്തിയെ അവലംബിച്ച് ആദിബല പ്രവൃത്തങ്ങളായ ദുഃഖങ്ങളെ നാം കണ്ടു. അവ മാതൃജങ്ങളും പിതൃജങ്ങളുമാണ്. അവ പാരമ്പര്യത്തിൻ്റെ വഴിയിലുള്ളതാണ്. നമ്മെ ഏത് നിമിഷവും സന്തോഷത്തിലേക്കും സന്താപത്തിലേക്കും കൊണ്ടുപോകാവുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ പ്രവാഹത്തിലാണ് നാം നിലകൊള്ളുന്നതെന്നും ആ പ്രവാഹത്തെ അവലംബിച്ച് ഗോത്ര സംസ്കൃതിയും ഒക്കെ നാം കൊണ്ടുപോകേണ്ടതുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആധ്യാത്മികങ്ങളായ ദുഃഖങ്ങളിൽ പ്രധാനപ്പെട്ട ആദിബല പ്രവൃത്തം അദൃഷ്ടമാണെന്നും നാം കണ്ടു. ആധ്യാത്മിക ദുഃഖത്തിലെ ജന്മബല പ്രവൃത്തം പ്രാദുർഭാവമുണ്ടായിക്കഴിഞ്ഞ് മാതൃഗർഭത്തിൽ വളരുമ്പോൾ മാതാവിൻ്റെ സംഭാഷണങ്ങൾ, മാതാവ് കേൾക്കുന്ന സംഭാഷണങ്ങൾ, മാതാവ് കഴിക്കുന്ന ആഹാരം, മാതാവ് മറ്റുള്ളവരോട് ഇടപെടുന്ന രീതികൾ, മാതാവ് ജീവിക്കുന്ന അന്തരീക്ഷം, ഇവയൊക്കെ പ്രധാനമാണെന്നും അവ ദൗഹത അപചാരജ ദുഃഖത്തിന് വഴിയാകുമെന്നും കുട്ടിയിൽ അവയുണ്ടാക്കി വയ്ക്കുന്ന ദുഃഖങ്ങൾ അദൃഷ്ടങ്ങളാണെന്നും ദൃഷ്ടങ്ങളായ പരിഹാരങ്ങളൊന്നും അവയെ പര്യാപ്തമാം വിധം തുടച്ചു നീക്കാൻ പറ്റില്ലെന്നും നാം കണ്ടു. ദൗഹദാപചാരജ ദുഃഖം പോലെ ഒന്നാണ് ജനിച്ചു കഴിഞ്ഞാൽ അന്നരസജങ്ങളായ ദുഃഖങ്ങൾ. അന്നമാണ് കഴിക്കുന്നത്, അന്നം ആണ് ഭൂതം. ശ്രുതി അന്നത്തെ തന്നെ ബ്രഹ്മമായാണ് കാണുന്നത്. അന്നം ബ്രഹ്മേതി വ്യജാനാത്. തൈതരീയ ശ്രുതിയും മറ്റും അന്നപ്രശംസയിൽ അങ്ങേയറ്റം വരെ പോകുന്നുണ്ട്. ഭഗവത്ഗീതയിലും അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവ എന്നിങ്ങനെയൊക്കെ കാണാം. അന്നം കോശങ്ങളായി പരിണമിക്കുന്നു. അന്നത്തിൻ്റെ സൂക്ഷ്മാംശം മനസ്സാകുന്നു. എപ്രകാരമാണോ ഹോമാഗ്നിയിൽ അർപ്പിക്കുന്ന ഹോമദ്രവ്യത്തിൻ്റെ ധൂമം ദേവതകൾ ആഹരിക്കുന്നത്, അതുപോലെയാണ് മനസ്സ് വൈശ്വാനരാഗ്നിയിൽ അർപ്പിക്കുന്ന അന്നത്തിൻ്റെ ധൂമരൂപമായ സൂക്ഷ്മം കൊണ്ട് വൃത്തിയെ തേടുന്നത്. അന്നം തന്നെയാണ് മനസ്സ്. ഹേ സൗമ്യ, അന്നമയം തന്നെയാണ് മനസ്സ്. നിന്റെ ഓർമ്മകളും നിന്റെ ക്ഷമയും നിന്റെ ധൃതിയും അന്നത്തിൻ്റെ രൂപം തന്നെയാണ്. അന്നരസജങ്ങളായ
കഴിക്കുന്ന അന്നം പചിച്ച് അവ രൂപാന്തരപ്പെട്ടു വരുന്ന മനസ്സ് അത് സൂക്ഷ്മവും ആനന്ദപൂർവകവും ആകണമെങ്കിൽ അന്നത്തിൻ്റെ സൂക്ഷ്മത്തിൽ ശ്രദ്ധ വേണം. അന്നത്തിൻ്റെ സൂക്ഷ്മം മനസ്സായി പരിണമിക്കുമ്പോൾ അതും പരിഹരിക്കാനാവാത്ത വിധം അദൃഷ്ടമായിത്തീരുകയാണ്. അതുകൊണ്ട് അന്നരസജങ്ങളായ ഒട്ടു വളരെ ദുഃഖങ്ങളുണ്ടാകുന്നുണ്ട്. അന്നരസജങ്ങളായ ദുഃഖങ്ങൾ ജന്മബല പ്രവൃത്തങ്ങളാണ്. അവയും ആധ്യാത്മിക ദുഃഖത്തിൽപ്പെടുന്നതാണ്. വീണ്ടും അന്നമാണ് എല്ലായിടത്തും എന്നതിനെ വിഭജിച്ച് ദോഷബല പ്രവൃത്തങ്ങളായ വാതജങ്ങളും പിത്തജങ്ങളും കഭജങ്ങളുമായ ദോഷങ്ങളും വാതപിത്തങ്ങളും വാതകഭജങ്ങളും പിത്തകഭജങ്ങളുമായ ദ്വിദോഷജങ്ങളായ ദുഃഖങ്ങളും വാതപിത്തകഭജങ്ങളായ ത്രിദോഷജങ്ങളായ ദുഃഖങ്ങളും അവ ശരീരത്തിലും അവ മനസ്സിലും സന്താപമുണ്ടാക്കുന്നവയായിട്ട്. ദോഷം ബലവതായിത്തീർന്ന് വാതദോഷവും പിത്തദോഷവും കഫദോഷവും ഒറ്റയ്ക്കും രണ്ടെണ്ണം ചേർന്നു മൂന്നെണ്ണം ചേർന്നും സന്നിപാതജങ്ങളായും ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന ദുഃഖങ്ങളുണ്ട്. അവയും ആധ്യാത്മിക ദുഃഖങ്ങളിൽ പെടുന്നവയാണ്. ആദ്യത്തെ ശാന്തിയിൽ എൻ്റെ എല്ലാ ആധ്യാത്മിക ദുഃഖങ്ങളും ശാന്തമാകണേ, അതിനുള്ള ദൃഷ്ടാദൃഷ്ട തലങ്ങളിലുണ്ടാകുന്ന എല്ലാ ദുഃഖകാരണവുമായവയോട് അവയ്ക്കാധാരമായ കാര്യങ്ങൾക്ക് സാക്ഷീഭൂതങ്ങളായ ദേവതകളോട് പ്രാർത്ഥിക്കുന്നതാണ് ആദ്യത്തെ ശാന്തി. എൻ്റെ ആദിബല പ്രവൃത്തങ്ങളും ജന്മബല പ്രവൃത്തങ്ങളും ദോഷബല പ്രവൃത്തങ്ങളുമായ മാതൃജം പിതൃജം രസജം ദൗഹദാപചാരജം ശാരീരികം മാനസികം എന്നിങ്ങനെ ഉള്ള ദുഃഖങ്ങളെയെല്ലാം ശാന്തമാക്കണമേ. പൂർണവും പൂർണവുമായ അതിൻ്റെയും ഇതിൻ്റെയും സംയോഗത്തിൽ ജഗത്തും ഈശ്വരനുമായി നിലകൊള്ളുകയും ജഗത്തെന്ന അജ്ഞാനം മാറിയാൽ വീണ്ടും പൂർണ്ണമായ ബ്രഹ്മം തന്നെയായിരിക്കുകയും ചെയ്യുന്ന ആ പൂർണ്ണബോധത്തിന് മുമ്പിൽ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ശാന്തമാക്കണമേ എന്ന ആദ്യത്തെ ശാന്തി. ആദി ഫ
ഭൗതിക ദുഃഖങ്ങൾ അവയും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ സംഘാതബല പ്രവൃത്തങ്ങളാണ്. എല്ലാ ദ്രവ്യങ്ങളും സംഘാതങ്ങളാണ്. മനുഷ്യൻ വിഷയങ്ങളോട് ഇടപെടുമ്പോൾ അതിൽ ചിലത് അവൻ തന്നെ രൂപപ്പെടുത്തിയെടുത്ത സംഘാതമാണ്. അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, പച്ചക്കറികൾ മുറിക്കാൻ കത്തി വേണം, ഭക്ഷണം പാകം ചെയ്യുന്നതിന് പാത്രങ്ങൾ വേണം, സഞ്ചരിക്കുന്നതിന് വാഹനം വേണം. ഇവയെല്ലാം ദ്രവ്യങ്ങളെ സംയോജിപ്പിച്ച് അവനുണ്ടാക്കിയ സംഘാതങ്ങളാണ്. ആ സംഘാതങ്ങൾ ഉണ്ടാക്കുന്നത് സുഖത്തിനാണ്. അവയുടെ ഭാവന തന്നെ സുഖം മാത്രമാണ്. ഒരു സംഘാതവും ദുഃഖത്തിനായല്ല സങ്കൽപ്പിക്കുന്നതും ഉണ്ടാക്കുന്നതും കണ്ടെത്തുന്നതും പ്രചരിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും. പച്ചക്കറി മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി കയ്യെ മുറിക്കുമ്പോൾ താപമുണ്ടാവും. സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനം മറിയുമ്പോഴും പോയി ഇടിക്കുമ്പോഴും ദുഃഖമുണ്ടാവും. പാല് തരാൻ വളർത്തുന്ന പശു കുത്തുമ്പോൾ ദുഃഖമുണ്ടാവും. ഇവയൊക്കെ നാം ഉണ്ടാക്കിയ സംഘാതത്തിൻ്റെ പ്രവർത്തനമാണ്. വഴിയിൽ പട്ടിയും പൂച്ചയും കടുവയും കരടിയും പാമ്പുമൊക്കെ ഉണ്ടാവും. അവ കടിക്കുമ്പോഴും ദുഃഖമുണ്ടാവും. ഈ ദുഃഖങ്ങൾ ശസ്ത്രകൃതങ്ങളും വ്യാലാധികൃതങ്ങളുമായ ദുഃഖങ്ങൾ സംഘാതബല പ്രവൃത്തങ്ങളാണ്. ശസ്ത്രകൃതങ്ങളായ ദുഃഖങ്ങൾ ശ്രദ്ധിച്ചാൽ ഇല്ലാതാകുമെന്ന് തോന്നും. വ്യാലാധികൃതങ്ങളായ ദുഃഖങ്ങളും ശ്രദ്ധയുള്ളവൻ ഉണ്ടാവില്ല എന്ന് തോന്നും. വസ്തുത അവയും അദൃഷ്ടങ്ങളാണ്. പാമ്പിനെ ചവിട്ടി ആവു കടിച്ചില്ല. ഞാൻ വെറുതെ മുറ്റത്തിരിക്കുകയായിരുന്നു, അത് ഓടി വന്നെന്നെ കടിക്കുകയായിരുന്നു, വാശിയിൽ കടിക്കുന്നത് പോലെ. വ്യാലാധികൃതങ്ങളും ശസ്ത്രാധികൃതങ്ങളുമായ ഈ ദുഃഖങ്ങളെല്ലാം അദൃഷ്ടമാണ്. അവ സംഘാതബലപ്രവൃത്തവുമാണ്. സംഘാതബലപ്രവൃത്തങ്ങളായ ദുഃഖങ്ങളിൽ നിന്നുള്ള ശാന്തി, വ്യാലാധികൃതങ്ങളായ ദുഃഖങ്ങളിൽ നിന്നുള്ള ശാന്തി, ശസ്ത്രാധികൃതങ്ങളായ ദുഃഖങ്ങളിൽ നിന്നുള്ള ശാന്തി അതുതന്നെയാണ്. ആ ശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് രണ്ടാമത്തെ ശാന്തി. എല്ലാ സംഘാതങ്ങളിൽ നിന്നും എല്ലാ വ്യാളങ്ങളിൽ നിന്നും
എല്ലാത്തരം ശസ്ത്രങ്ങളിൽ നിന്നും ദുഃഖമുണ്ടാക്കാതെ പൂർണമായ ബോധം, പൂർണമായ ജഗത്തുമായിണങ്ങി നിൽക്കുമ്പോൾ അനുഗ്രഹിക്കണമേ എന്ന്, ഏതിടപഴകുമ്പോഴും ബോധം സാക്ഷിയായി നിന്ന് ശാന്തിയെ പ്രദാനം ചെയ്യണമേ എന്ന് സംഘാതങ്ങളെ നോക്കി പ്രാർത്ഥിക്കുന്നത്. വ്യാളാധികൃതങ്ങളും അതുപോലെ തന്നെ ശസ്ത്രാധികൃതങ്ങളുമായ തലത്തിലുള്ള ശാന്തിയാണ് മൂന്നാമത്തെ ശാന്തി. അത് ആധിഭൗതികം കഴിഞ്ഞാൽ ആധിദൈവികമാണ്. ആധിദൈവിക ശാന്തി ഒന്ന് കാലബലപ്രവൃത്തമാണ്. കാലബലപ്രവൃത്തമായ കാലം രണ്ടാണ്. ഒന്ന് ബാഹ്യകാലം, രണ്ട് ആന്തരകാലം. ആന്തരകാലം ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇവ ആന്തരികമായ കാലഗണനയാണ്. അതിനെ നിശ്ചയിക്കുന്നത് കോശകോശാന്തരസ്ഥിതമായ ഒരു കോശമാവിനിയാണ്, എ ബയോക്ലോക്ക്, എ സൈറ്റോക്രോം. ഓരോ കോശവിഭജനവും ബാഹ്യമായ ഒരു സമയമാവിനിയുടെ സെക്കൻഡും മിനിറ്റും മണിക്കൂറുമൊക്കെ കാണിക്കുന്ന സൂചി എപ്രകാരമാണോ ചലിക്കുന്നത് അതുപോലെയുള്ള കോശസമയത്തിൻ്റെ ഒരു ആന്തോളനമാണ്. കോശ കാലത്തിൻ്റെ ഈ ആന്തോളനമാണ് ശ്വാസനിശ്വാസങ്ങളിൽ, കണ്ണിൻ്റെ ഇമചലിക്കുന്ന ഉന്മേഷ നിമിഷങ്ങളിൽ, പചനപാചന പ്രക്രിയകളിൽ, മലനിർമോചനങ്ങളിൽ ഒക്കെ പ്രകടമാകുന്നത്. കോശം അതിൻ്റെ വിഭജന പ്രക്രിയയിൽ ഒരു പരിണാമം കഴിഞ്ഞ് മറ്റൊന്നാകുമ്പോൾ പ്രായത്തിൻ്റെ സഞ്ചാരപഥത്തിൽ അല്പം മുന്നോട്ട് നീങ്ങിക്കഴിയും. ജനനത്തിൽ നിന്ന് മൃത്യുവിലേക്കുള്ള നീണ്ട കാലത്തിലെ യാത്ര ഈ കോശങ്ങൾ തീരുമാനിക്കുന്നു. ഈ കാലം വരുത്തിവെക്കുന്ന ദുഃഖം നാം ആധ്യാത്മിക ദുഃഖത്തിൽ കണ്ട ശാരീരികവും മാനസികവുമായ ദുഃഖത്തിൽ തന്നെ പെടും. അത് ആന്തരിക കാലമാണ്. ആന്തരിക കാലത്തിൻ്റെ ഈ ദുഃഖം നമുക്കിവിടെ ആധിദൈവിക ദുഃഖത്തിൽ അളക്കേണ്ടതില്ല. അത് ആധ്യാത്മിക ദുഃഖമാണ്.